പ്രവീണ പ്രസാര. സംഘികളുടെ മർമ്മം നോക്കി അസൽ ഒരു മറുപടി കൊടുത്തതിന്റെ പേരിൽ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രവീണ എന്ന ഈ ഏഷ്യാനെറ്റ് റിപ്പോർട്ടറിന്റെ പിറകെ മറ്റെല്ലാവരെയും പോലെ ഞാനും ഒരു ഓട്ട പ്രദക്ഷിണം നടത്തി. അവിടെയൊക്കെയും എനിക്ക് കാണാൻ കഴിഞ്ഞത് വ്യക്തമായ നിലപാടുകൾ എടുക്കാൻ ആരെയും കാത്തു നിൽക്കാത്ത ഉഷിരുള്ള ഒരു മാധ്യമ പ്രവർത്തകയെയാണ്. ഏഷ്യാനെറ്റ് പോലൊരു മാധ്യമ സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ പോലും ഒന്നിനു വേണ്ടിയും സ്വന്തം വ്യക്തിത്വം ഈടുവെക്കാത്ത ഒരു സ്വതന്ത്ര വ്യക്തിയെയാണ്. ഇന്നലെ കോവിഡ് പോസിറ്റീവായ പ്രവീണയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ ഈ കേരളത്തിലുള്ള സംഘികൾ മുഴുവൻ കയറി കുമ്മോജി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് പ്രവീണ ചെയ്ത തെറ്റ് എന്നുകൂടി അറിയണ്ടേ? ഒരു അപ്രിയ സത്യം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. സംഘികൾക്ക് കുരുപൊട്ടാൻ ഇതിലപ്പുറം എന്താണ് വേണ്ടത്? കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിലേക്ക് വന്ന ഒരു ഫോൺ കോളിന് പ്രവീണ നൽകിയ മറുപടി വൈറലാവുന്നത്. വർദ്ധിച്ചു വരുന്ന കോവിഡ് കേസുകളുമായി ബന്ധപ്പെട്ട വാർത്തകൾ പോലും റിപ്പോർട്ട് ചെയ്യാൻ സമയമില്ലാതിരിക്കുന്നതിന്റെ ഇടയിൽ പശ്ചിമബംഗാളിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള അടിപ്പിടികൾ മാത്രമായി റിപ്പോർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്നതായിരുന്നു മറുപടി. അതെന്താ, ബംഗാൾ ഇന്ത്യയിലല്ലേ എന്ന് ചോദിക്കുമ്പോൾ അല്ല, പാകിസ്ഥാനിലാണ് എന്നും പ്രവീണ മറുപടി പറഞ്ഞു പോകുന്നുണ്ട്. നിരന്തരമായി ഇത്തരത്തിൽ കോളുകൾ വന്നപ്പോൾ നിയന്ത്രണം വിട്ട് പറഞ്ഞു പോയതാണ് എന്ന് പ്രവീണ തന്നെ ഇക്കാര്യത്തിൽ വിശദീകരണവും നൽകിയിട്ടുണ്ട്. മാധ്യമ സ്ഥാപനങ്ങളിൽ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് ഈ നിമിഷത്തിലടക്കം എന്താണ് നാട്ടിൽ നടക്കുന്നത് എന്ന് മുടങ്ങാതെ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്ന മാധ്യമപ്രവർത്തകരുടെ ബുദ്ധിമുട്ടുകൾ ഈ ഫോൺ വിളിച്ച് ചോദിക്കുന്നവർ, എന്റെ ആ വാർത്ത നൽകിയില്ല, ഈ വാർത്ത നൽകിയില്ല എന്ന് വിളിച്ചന്വേഷിക്കുന്നവർ എന്നെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അങ്ങനെയുള്ളപ്പോൾ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ സ്വാഭാവികമായും ഉണ്ടായേക്കാം. ദേഷ്യവും സങ്കടവും നിരാശയും തളർച്ചയും ഒക്കെയുള്ള സാധാരണ മനുഷ്യരാണ് ഈ മാധ്യമപ്രവർത്തകരും എന്നാലോചിക്കാതെ പ്രവീണയുടെ നേർക്ക് കുതിര കയറുന്ന, ബംഗാളിലെ സംഘികൾക്ക് അടികിട്ടുന്നതിൽ പരിഭ്രാന്തരാവുന്ന, കേരളത്തിലെ സംഘികൾക്ക് കിട്ടാവുന്ന ഏറ്റവും സമയോചിതമായ മറുപടി തന്നെയാണ് പ്രവീണ നൽകിയത്. അതുകൊണ്ടാണ് ഇന്നവർ കോവിഡ് ബാധിച്ച് ഐസൊലേഷനിൽ കഴിയുമ്പോൾ പോലും ഇത്രയും ഭീകരമായ രീതിയിൽ ആക്രമിക്കപ്പെടുന്നതും. കേരളത്തിലെ ഒരു വിഭാഗം സംഘികൾ ബഹളം വെച്ച ഉടനെ സ്ഥാപനത്തിലെ പ്രവർത്തന പരിചയമുള്ള ഒരു റിപ്പോർട്ടർക്കെതിരെ നടപടിയെടുത്ത ഏഷ്യാനെറ്റ് എന്ന സ്ഥാപനത്തിന്റെ സമൂഹത്തിനോടുള്ള പ്രതിബദ്ധത ആരും കാണാതെ പോകരുത്. എത്ര പെട്ടെന്നാണ് കാര്യങ്ങൾക്ക് തീരുമാനമായതെന്ന് നോക്കൂ. വിശദമായ ഒരു ഖേദപ്രകടനവും നടപടിയെടുത്തെന്നുള്ള അറിയിപ്പും. ആഹാ, മഹത്തരമായ നടപടി. അപ്പോൾ ഞാനൊന്ന് ചോദിച്ചോട്ടെ ഏഷ്യാനെറ്റെ, കഴിഞ്ഞ ദിവസമല്ലേ ആലപ്പുഴയിൽ അത്യാസന്ന നിലയിലായിരുന്ന ഒരു കോവിഡ് രോഗിയെ 2 DYFI പ്രവർത്തകർ ബൈക്കിൽ ആംബുലൻസ് എത്തുന്നതുവരെ കാത്തു നിൽക്കാതെ ആശുപത്രിയിൽ എത്തിച്ചതിനെ നിങ്ങളുടെ കൃഷ്ണമോഹൻ എന്ന റിപ്പോർട്ടർ വളരെ വികലമായി ചിത്രീകരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്തത്? പണ്ട് അതേ റിപ്പോർട്ടർ തന്നെയല്ലേ ഓമനക്കുട്ടൻ എന്ന സഖാവിനെ 70 രൂപയുടെ കള്ളനാക്കിയത്? അയാൾക്കെതിരെ നിങ്ങൾ ഇതുവരെ എന്ത് നടപടിയാണ് എടുത്തിട്ടുള്ളത്? അതെങ്ങനെ സാധിക്കുമല്ലേ? പ്രവീണയുടെ പ്രതികരണം സ്ഥാപന തലപ്പതിരിക്കുന്ന സംഘി നേതാക്കളുടെ മുഖത്തടിക്കുന്നത് പോലെ ആയിപ്പോയില്ലേ? കൃഷ്ണമോഹൻ ചെയ്തത് സ്ഥാപനത്തിന്റെ ആദർശം നിലനിർത്തുന്ന പ്രവൃത്തിയുമാണ്. അങ്ങനെയുള്ളപ്പോൾ അയാൾക്കെതിരെ എങ്ങനെ നടപടിയെടുക്കും? കൊള്ളാം, സംഘികളുടെ പ്രതിഷേധം വന്നപ്പോൾ മാത്രം ഉണർന്നു പ്രവർത്തിക്കുന്ന നല്ല അസൽ മാധ്യമ സ്ഥാപനം, നിലപാട് രാമൻ തന്നെ. ഭേഷ്! പ്രവീണയ്ക്കെതിരെ കേരളത്തിലെ സംഘികൾ വാളെടുക്കുന്നതിന് പിന്നിൽ വേറെയുമുണ്ട് കേട്ടോ കാരണങ്ങൾ. വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടി ഡോക്ടർ പോൾ ഹെയ്ലി പറഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞ് ശുദ്ധ വിഡിത്തം വിളമ്പിയ ഒരു പഴയ സംഘി പോലീസുകാരനില്ലേ, സെൻകുമാർ? അയാളുടെ മുഖത്തു നോക്കി ചൂട് കൂടുമ്പോൾ കൊറോണ പിടഞ്ഞു മരിക്കുമെന്ന് പറയാൻ പോൾ ഹെയ്ലിയുടെ തലയിൽ ചാണകമാണോ എന്ന് ചോദിച്ചതും ഇതേ പ്രവീണയാണ്. പോൾ ഹെയ്ലി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഉയർന്നു വരുന്ന ഒരു മരണമാസ ഡയലോഗില്ലേ, പോൾ ഹെയ്ലി അവന്റെ അമ്മൂമ്മയുടെ തല എന്നുള്ളത്, അതിന്റെ ഉപജ്ഞാതാവും ഇതേ PR പ്രവീണ പ്രസാര തന്നെയാണ്. പിന്നെ എങ്ങനെ പ്രവീണ സംഘികളുടെ നോട്ടപ്പുള്ളി ആവാതിരിക്കും? എങ്ങനെ ഇങ്ങനെ ആക്രമിക്കപ്പെടാതിരിക്കും? കോവിഡ് പോസിറ്റീവ് ആയി എന്നുള്ള പോസ്റ്റിന് താഴെ പോലും ഇത്രയധികം കുമ്മോജികൾ വരാതിരിക്കും? സ്വന്തം തൊഴിലാളിക്കെതിരെ നടക്കുന്ന എല്ലാതരം സൈബർ ആക്രമണങ്ങൾക്കും പൂർണ്ണ പിന്തുണ നൽകുന്ന ഒരു സ്ഥാപനത്തിനാണല്ലോ താൻ ഇത്രയും കാലം ജോലി ചെയ്തത് എന്നോർത്ത് പ്രവീണയ്ക്ക് സ്വയം പുച്ഛം തോന്നുന്നുണ്ടാവും ഈ ഒരു നിമിഷം. ഏഷ്യാനെറ്റിന്റെ കാര്യമാണ് കഷ്ടം, ഗതികേടിന്റെ അങ്ങേയറ്റം എന്ന് മാത്രമേ നിങ്ങളുടെ ഈ അവസ്ഥയെ വിശേഷിപ്പിക്കാനുള്ളൂ. ഒരു ലോഡ് പുച്ഛം, പുച്ഛം മാത്രം.